ഇത് പാർട്ടി അല്ലല്ലോ ഇത് നടത്തുന്നത്, സഹകരണ ഡിപ്പാർട്ട്മെൻ്റാണോ നടക്കുന്നത്? പാർട്ടിക്ക് അതിൽ അതിലേക്ക് പോകുന്ന ആളുകൾക്കുള്ള ഡയറക്ഷൻ കൊടുക്കാനേ പറ്റുള്ളൂ. ആ ഡയറക്ഷൻ കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട് പാർട്ടി ഓരോ ഘട്ടത്തിലും. 2001 തൊട്ട് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയുണ്ട്, ഈ സഹകരണ സംഘത്തിലാണെങ്കിലും ലോക്കൽ ബോഡീസിലേക്കാണെങ്കിലും ഗവൺമെൻറ്റിലേക്കാണെങ്കിലും പോകുന്ന സഖാക്കൾ അതിൻ്റേതായിട്ടുള്ള ഉത്തരവാദിത്വത്തോടു കൂടി അത് കൈകാര്യം ചെയ്ത് പോകണം. ഒരിക്കലും അതൊന്ന് പൈസ കെട്ടുകൊണ്ട് പോകാമെന്ന് പറയാൻ പാർട്ടി ഇതുവരെ തയ്യാറ്. അത് നല്ലപോലെ മുന്നോട്ട് കൊണ്ടുവന്നാൽ അവർ അങ്ങനെ നല്ലതുപോലെ മുന്നോട്ട് കൊണ്ടുപോയത് കൊണ്ടാണ് 75% വരുന്ന ഈ സഹകരണ സംഘം, ഈ 16255 75% വരുന്ന ഭരണം ഈ പാർട്ടിയുടെയാണ്. ഇവിടെ കേരളത്തിൽ ഇപ്പോൾ ഏകദേശം പിന്നെ സഹകരണ ഡിപ്പാർട്ട്മെൻ്റ് ഓഡിറ്റിൽ കണ്ട ക്രമക്കേട് കണ്ടത് 368 or 398 എത്ര എനിക്ക് കൃത്യം നമ്പർ വന്നത് പിന്നെ കുറവാണ്. അതിൽ UDFഉം LDFഉം അതെങ്കിലും മറ്റേ BJPയും ഒക്കെ ഉണ്ടല്ലോ ആ കണ്ടെത്തിയിൽ. ആ BJP പറഞ്ഞിട്ടാണോ അവിടെ BJPക്കാർ പോയിട്ട് അവിടെ കളവ് നടത്തിയിരിക്കുന്നത്? കോൺഗ്രസ് പറഞ്ഞിട്ടാണോ? കോൺഗ്രസ്സുകാർ പോയിട്ട് UDF പറഞ്ഞിട്ടാണോ അവിടെ കളവ്? CPM പറഞ്ഞിട്ടാണോ അവിടെ പോയി കളവ് നട? അതിൽ പ്രവർത്തിച്ച ആളുകളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായിരുന്നു. ആ വീഴ്ച ഒരിക്കലും മൂടി വയ്ക്കാനോ അത് നടന്നില്ല എന്ന് പറയാനോ പാർട്ടി തയ്യാറായിട്ടില്ല. ഓരോ സഹകരണ സംഘത്തെയും കൂടുതൽ മെച്ചപ്പെടുത്താൻ എന്താണ്, പ്രത്യേകിച്ചും നമ്മുടെ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തെ മെച്ചപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകതയാണ് ഓരോ ചർച്ചയിലും ഉയർന്നു വന്നിരിക്കുന്നത്. എപ്പോഴെങ്കിലും ഈ നേതാക്കൾ ഇപ്പോൾ ഈ പറയുന്ന ഈ ചുരുക്കം ശതമാനം ആണെങ്കിൽ പോലും അവർക്ക് ഈ ആഡംബര ജീവിതത്തിൽ ഒരു താല്പര്യം കൂടുക, അതുകൊണ്ട് ഇങ്ങനൊരു കാര്യത്തിലേക്ക് വഴി തെറ്റിപ്പോവുക, അതൊക്കെ ആയിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. അതിപ്പോൾ എന്താ വെച്ചാൽ പൊതുസമൂഹത്തിൻ്റെ ഭാഗമായി നിൽക്കുമ്പോൾ പലതും എല്ലാവരും ഇത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാൽ വേറെ എവിടെ നിന്നും വന്നതല്ലല്ലോ, വേറെ ഏതെങ്കിലും പറയാറില്ല, നമ്മുടെ സമൂഹത്തിൽ നിന്ന് വന്ന തന്നെയല്ലേ. അപ്പം വീഴ്ചകൾ ഒന്നും സംഭവിക്കാത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരിൽ നിന്നും ഒരിക്കലും ഒരടുത്തും പറഞ്ഞിട്ടില്ല. സഹാബ് ലെനിൻ അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തെറ്റ് സംഭവിക്കാത്തവരല്ല കമ്മ്യൂണിസ്റ്റ്, തെറ്റ് സംഭവിക്കും. ആ തെറ്റ് സംഭവിച്ചു കഴിഞ്ഞാൽ അത് കണ്ടെത്തി തിരുത്തുന്നവരായിരിക്കണം കമ്മ്യൂണിസ്റ്റുകാർ. തെറ്റ് നിരന്തരമായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരാവരുത് കമ്മ്യൂണിസ്റ്റുകാർ എന്നും ലെനിൻ പറഞ്ഞിട്ടുണ്ട്. തെറ്റ് ചെയ്യാത്തവരല്ല, തെറ്റ് കണ്ടാൽ അത് തിരുത്തണം. എക്കാലത്തും തെറ്റ് ചെയ്യുന്നവരാവരുത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് ലെനിൻ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ ആ അത് തന്നെയാണ് തെറ്റ് തിരുത്തുക എന്നുള്ള നടപടി എപ്പോഴും പാർട്ടി സ്വീകരിച്ചു വരുന്നത്. തെറ്റ് ചെയ്യുന്നതിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല എന്നുള്ള നിലപാട് നേരത്തെ മുതൽ പാർട്ടി കൈക്കൊണ്ട് അതിപ്പോഴും ആ നയത്തിൽ നിന്ന് മാറിയിട്ട്. അതുകൊണ്ടാണ് ഓരോ തെറ്റ് വരുമ്പോഴും പിശക് വരുമ്പോഴും അത് വാക്കിലോ പ്രവൃത്തിയിലോ ഒക്കെ വരുമ്പോൾ അത് തിരുത്താൻ വേണ്ടി പാർട്ടി ഇടപെടുന്നത്. അപ്പോൾ അതിന് ഗിരിതങ്ങളായിട്ടോ മറ്റു രീതിയിലോ തെറ്റിദ്ധരിക്കരുത്. തെറ്റിദ്ധരുത്താൻ വേണ്ടിയിട്ട് പാർട്ടി തീരുമാനിക്കുന്നത് അത് ആ അത് തെറ്റാണെന്ന് മനസ്സിലാക്കുമ്പോഴാണ് തിരുത്താൻ വേണ്ടി ശ്രമിക്കുന്നത്.